നമസ്കാരം എവർക്കും, ഡോൺസ് ക്ലാഷ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റെനെ മിലിസ്റ്റിൻ ടീമിൽ നിന്നും പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും അത് നമുക്ക് അതിന് മുമ്പ് വന്നിരുന്ന റൂമറുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സന്ദേശ് ലിംഗൻ കാരണമാണ് റെനെ മിലിസ്റ്റിൻ പോയത് എന്നുള്ള വിവരങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റെനെ മിലിസ്റ്റിൻ എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടത് എന്നുള്ളതിൻ്റെ ചുരുള് ഇന്ന് അഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ആയിരുന്നു അഴിഞ്ഞത്. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം റെനെ മിലിസ്റ്റിൻ ടീമുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇതുവരെ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പെട്ടെന്നാണ് നമ്മുടെ സന്ദേശ് ജിങ്കനെ എതിരായിട്ട് ആഞ്ഞടിച്ച് റെനെ മിലിസ്റ്റിൻ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആ ന്യൂസ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൻ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഗോവയുമായി റെനെ മിലിസ്റ്റിൻ്റെ പരിശീലനത്തിൽ ഗോവയുമായി മത്സരിച്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 5-2 എന്ന നിലയിൽ തോറ്റ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ സന്ദേശ് ജിങ്കൻ കളി കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരു പാർട്ടിയിൽ ചെന്ന് മദ്യപിച്ച് ആഘോഷിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അത് ടീമിൻ്റെ ഒരു വളരെ നിലനിൽപ്പിനെയാണ് അത് ബാധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമാണ്. അതിനെ വളരെ പ്രൊഫഷണലിസം കുറഞ്ഞ ഒരു ക്യാപ്റ്റനാണ് ടീമിലുള്ളത് എന്നാണ് റെനെ മിലിസ്റ്റിൻ്റെ വാദം. അതുമാത്രമല്ല ബാംഗ്ലൂരു എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ 3-1 തോറ്റ കേരള ബ്ലാസ്റ്റേഴ്സിനെയും ജയിക്കാൻ ബാംഗ്ലൂരു എഫ് സിയെ ജയിക്കാൻ വഴിയൊരുക്കിയത് സന്ദേശ് ജിങ്കനാണ് എന്നുകൂടിയാണ് ഇപ്പോൾ റെനെ മിലിസ്റ്റിൻ്റെ വാദങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നറിയില്ല. എന്നാൽ ഇതിന് മുമ്പ് വന്നിരുന്ന റൂമറുകൾ മറ്റൊരു രീതിയിലായിരുന്നു. അത് ശരിയാണ് എന്നും ഒഫീഷ്യലായിട്ടൊന്നും ആരും ഡിക്ലെയർ ചെയ്തിരുന്നില്ല. ഇ ആൻഡ് ഹ്യൂമുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ് റെനെ മിലിസ്റ്റിൻ പുറത്തു പോയത് എന്നുള്ള ചില റൂമറുകൾ വന്നിരുന്നു. പക്ഷെ അതാരും അധികം കാര്യമാക്കിയില്ല. എന്നാൽ ഇത് ഇപ്പോൾ വളരെ വൈറലാണ്. കാരണം സന്ദേശ് ജിങ്കനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബ്ലാക്ക്ബേൺ എന്ന ക്ലബ്ബ് അദ്ദേഹത്തെ സൈനിങ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു നിൽക്കുകയാണ്. അത്രയും പ്രൊഫഷണലായിട്ട് കളിക്കുന്ന ഒരു താരത്തെ ആവശ്യമാണ് എന്ന നിലയിൽ കാത്തിരിക്കുമ്പോൾ റെനെ മിലിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനൊരു കാഴ്ചപ്പാട് എന്തുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തെ സന്ദേശ് ജിങ്ങിൻ്റെ ഭാഗത്ത് നിന്നും അതൊരു വലിയ മൈനസ് ആണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ഒന്നടങ്കം അത് ബാധിക്കും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഇന്ന് നമ്മുടെ ഗോവ എഫ് സിയുമായിട്ടുള്ള വീണ്ടും മത്സരമാണ്. കിങ് ഡി ജെയുടെ പരിശീലനത്തിലാണ്. നമുക്ക് പഴയ കഥകളൊക്കെ മറക്കാം. പുതിയ കഥകളിലേക്ക്, പുതിയ കപ്പിലേക്ക്, പുതിയ ടീമിലേക്ക്, പുതിയ വിജയത്തിലേക്ക് നമുക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഈ മത്സരത്തിന് വേണ്ടി, ഗോവ എഫ് സിയുമായിട്ടുള്ള മത്സരം. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. അതുവരെയ്ക്കും ബൈ. മറ്റൊരു വീഡിയോയുമായി ഞാൻ തീർച്ചയായും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റിൽ സപ്പോർട്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.